സ്നേഹാഭിവാദനങ്ങൾ. അതിർത്തിയിൽ വീരമരണം പ്രാപിച്ച ധീരജവാന്മാർക്ക് ആത്മശാന്തി നേരുന്നു. നമ്മൾ ഉറങ്ങിയപ്പോൾ രാഷ്ട്രത്തിൻ്റെ അതിർത്തിയിൽ ഉണർന്നിരുന്ന പ്രാണൻ നൽകി നമ്മളെ കാത്ത നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ പ്രണാമം. ഭാരതത്തിൻ്റെ ദേശീയതയോടും അതിൻ്റെ സ്വാതന്ത്ര്യത്തിനും ഇവിടെ പിറന്ന ഓരോ മക്കളും കൂറ് പ്രഖ്യാപിക്കുന്നു. എങ്കിലും ഈ ലോകത്തോട് യുദ്ധം വേണ്ടെന്ന് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞൊരു നാടാണിത്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചൊരു നാടാണിത്. ഭാരത ഇതിഹാസമായ രാമായണത്തിൽ മാനുഷാദാ ശബ്ദം മുഴങ്ങുന്നത് നമുക്ക് കേൾക്കാം. യുദ്ധക്കൊതിയന്മാരോടും അവരനെ വീഴ്ത്തുവാൻ ആഗ്രഹിക്കുന്ന കാട്ടാളന്മാരോടും ഭാരതമുച്ചത്തിൽ ആവശ്യപ്പെടുകയാണ് നിർത്തൂ കാട്ടാള എന്ന ശബ്ദം. എന്തിന് യുദ്ധം കൊണ്ട് മനുഷ്യനൊന്നും നേടില്ലെന്ന് ഇതിഹാസം ചമച്ച വ്യാസന്റെ നാടാണ് ഇത്. ഗുരുതി കൊടുക്കൽ നമുക്കെന്നല്ല ഈ ലോകത്തിലുള്ള എല്ലാവർക്കും നിർത്താം. നേപ്പാൾ അതിൻ്റെ അതിർത്തി മാറ്റി വരയ്ക്കുന്നു. ചൈന കടന്നു കയറുന്നു. ഭീകരപ്രവർത്തനങ്ങൾ കയൽ രാജ്യങ്ങൾ കോപ്പുകൂട്ടുന്നു. എന്തിന് നമ്മുടെ അതിർത്തിക്കുള്ളിൽ പോലും പൗരധർമ്മത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റവും യുദ്ധം തന്നെയാണ്. ഭവനങ്ങൾക്കുള്ളിൽ നടക്കുന്ന പോരാട്ടങ്ങൾ പോലും യുദ്ധം തന്നെയാണ്. അതുകൊണ്ട് ഈ യുദ്ധങ്ങളെല്ലാം അവസാനിക്കുന്നൊരു കാലത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകം കാണുമ്പോൾ ഷേക്സ്പിയറിൻ്റെ ഒരു വാക്കാണ് എപ്പോഴും ഓർമ്മ വരുന്നത്, ഹെൽ ഈസ് എംപ്റ്റി ആൻഡ് ഓൾ ദ ഡെവിൾസ് ആർ ഹിയർ. ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും, നരകം ശൂന്യമാണ്, എല്ലാ ചെകുത്താന്മാരും ഇവിടെ തന്നെയുണ്ട്. നിശ്ചയമായും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു ഇടമായി നമ്മുടെ മണ്ണ് മാറേണ്ടത് അനിവാര്യമാണ്. സ്വാർത്ഥത പെരുകുന്നിടത്താണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. കുരുക്ഷേത്രം ആരംഭിക്കുന്നത് തൻ്റെ സഹോദരങ്ങളായവർക്ക് സൂചി കുത്താൻ പോലും ഇടമില്ലെന്ന് പറഞ്ഞെടുത്താണ്. ഏറ്റവും നല്ല രാജ്യം, ഏറ്റവും നല്ല ദേശം അതെന്താണെന്ന് നമ്മളൊന്ന് വിലയിരുത്തണം. നമ്മളോട് ചോദിക്കുകയാണ് ഏറ്റവും നല്ല രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഭാരതമാണെന്ന്. ഏറ്റവും നല്ല സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കേരളമാണെന്ന്. ഏറ്റവും നല്ല ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലംകാരനായ ഞാൻ പറയും കൊല്ലമാണെന്ന്. ഏറ്റവും നല്ല താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ താലൂക്കാണെന്ന് പറയും. ഏറ്റവും നല്ല വീട് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ വീടാണെന്ന് പറയും. ഏറ്റവും നല്ല വ്യക്തി ഏതാണെന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് പറയും. എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത് സ്വാർത്ഥതയിൽ നിന്നാണ്. എന്നാൽ ഓർത്തു നോക്കിക്കേ, മഹത്തായ ഈ ഭൂമി സർവർക്കും വേണ്ടി പകർന്നുകൊടുക്കുകയായിരുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. അതുകൊണ്ടാണ് നമ്മുടെ പുരയുടെ മുകളിൽ കയറി നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ അമ്പിളിമാമനെ കണ്ട് നമ്മൾ പറയാറുണ്ട്, എൻ്റെ പുരയ്ക്ക് മുകളിലാണ് അമ്പിളിമാമൻ സ്ഥിതി എന്ന് പറയുന്ന മൗഢ്യമാണ് നമ്മുടെ സ്വാർത്ഥതയെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറഞ്ഞപ്പോൾ മുഴങ്ങിക്കേട്ടത്, സർവജാതികൾക്കും ഉണ്ടാകാവുന്ന ഒരു മഹാരക്ഷ, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മാനവികതയെ പറ്റിയാണ് അവിടെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം ക്രിസ്തുവിൻ്റെ വംശാവലി പിറകോട്ട് സഞ്ചരിക്കുന്നുണ്ട്. പിറകോട്ട് സഞ്ചരിച്ച് എത്തുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആദാമിൻ്റെ മക്കളാണ് എല്ലാവരെന്നും ആദാം ദൈവത്തിൻ്റെ മകനാണെന്നും പ്രഖ്യാപിക്കുന്നിടത്ത് മഹത്തായ ഒരു മാനവികതയാണ് വിശുദ്ധ വേദപുസ്തകം മുൻപോട്ട് വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിർത്തികളും ഭിന്നതകളും അതിരുകളും സൃഷ്ടിച്ചത് മനുഷ്യൻ്റെ സങ്കുചിതത്വമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണ്. വൈലോപ്പള്ളിയുടെ മഹത്തായ കവിത പോലെ, മാവുകൾ പൂക്കും, മാനത്തമ്പിളി വികസിക്കും, മനുഷ്യർ പരസ്പരം സ്നേഹത്തിൽ വിഹരിക്കും. എത്ര സുന്ദരമായൊരു കാലമാണ് മാമ്പഴക്കാലം മലയാള കവിതയിൽ സൃഷ്ടിച്ച വൈലോപ്പള്ളി നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നത്. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്ന കരുതുന്ന ഒരു നല്ല കാലം സൃഷ്ടിക്കുവാൻ, യുദ്ധത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മാറി സ്നേഹത്തിൻ്റെ ശൃംഖലകൾ ഇവിടെ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. ഒപ്പം ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും ദേശീയതയ്ക്കും സ്വാതന്ത്ര്യത്തിനും ഹൃദയം കൊടുത്ത് നമുക്ക് ജന്മനാടിനെ സ്നേഹിക്കാം. റോമർക്കെഴുതിയ ലേഖനം 12:18 വാക്യം, സകല മനുഷ്യരോടും സമാധാനമായിരിക്കും.